செய்கிறதே. சகோதரி சகோதரர்களே, பிரியப்பட்ட சகாக்களே, ரஜீவ் பண்ணது போல ஆவேசகரமான நம்முடைய சாரதி வம்பிச்ச രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ എല്ലാം അമരക്കാര് ഈ വേദിയിൽ നമ്മൾ കാണാം. ആ കൂട്ടത്തിൽ നമ്മുടെ സ്ഥാനാർത്ഥി പ്രിയങ്കരനായ ഡോക്ടർ ക്രിസ്റ്റി ഫെർണാണ്ടസ് നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തെ നമുക്ക് സ്ഥിരമായി കൊണ്ടുപോകാനുള്ള ഒരു ഏർപ്പാട് ജനങ്ങളെല്ലാവരും കൂടി സഹായിച്ചാൽ കൊച്ചിയുടെ മുഖച്ഛായ മാത്രമല്ല ഒരു മലയാളി എന്നുള്ള നിലയിൽ ഇന്ത്യയുടെ പാർലമെന്റിനകത്തും ഇന്ത്യയിൽ എവിടെയും നമ്മൾ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുക്കേണ്ട ഒരാളെ തിരഞ്ഞെടുത്തു എന്നാണ് ബോധ്യം. രാജ്യം അതീവ ഗുരുതരമായ പ്രതിസന്ധികളുടെ നടുവിലാണ് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത്. ലോകമാകെ വമ്പിച്ച മാറ്റങ്ങളുടെ കൊടുങ്കാറ്റ് വീശുക. പല പല പേരുകളിലാണെങ്കിലും ജീവിക്കാൻ വേണ്ടിയും സാമൂഹ്യ നീതിക്ക് വേണ്ടിയും ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടിയും കഴിഞ്ഞ നൂറ്റാണ്ട് കാലങ്ങളിൽ ഒന്നും കാണാത്ത ഉജ്ജ്വലമായ ജനകീയ പോരാട്ടങ്ങളാണ് ലോകത്ത് എവിടെയും നടക്കുന്നത്. അവിടെയെല്ലാം ജനങ്ങൾ ആത്യന്തികമായ വിജയം കൈവരിക്കുകയാണ്, ഭരണകൂടങ്ങളെ തകർക്കുകയാണ്, തകർത്തെറിയുകയാണ്. വാൾ സ്ട്രീറ്റ് ആയാലും മുല്ലപ്പൂ വസന്തമായാലും നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇന്നലെ വരെ ഇല്ലാത്ത ജനങ്ങളുടെ രോഷം അണപൊട്ടി വരികയാണ്. അഴിമതിക്കെതിരായി നീതിക്ക് വേണ്ടി വിലക്കയറ്റം തടയാൻ വേണ്ടി മാനമായി ജീവിക്കാൻ വേണ്ടിയുള്ള ജനങ്ങളുടെ പോരാട്ടമാണ് നമ്മൾ കാണുന്നത്. ഇന്ത്യ കൈവരിച്ച സ്വാതന്ത്ര്യത്തിന്റെ 65 സംവത്സരങ്ങൾ പിന്നിടുമ്പോൾ ഭിക്ഷാടനക്കാരായി മാറുകയാണ് ഒരു ജനത. ലോക ചരിത്രത്തിൽ വലിയ സംഭാവനകൾ ചെയ്ത മാനവ രാശിയുടെ സാംസ്കാരിക ശാസ്ത്രീയ രംഗത്ത് വമ്പിച്ച സംഭാവന ചെയ്ത ഒരു ജനത കടത്തിൽപ്പെട്ട മുങ്ങി സാമ്പത്തികമായി തകർന്ന ഗ്രാമങ്ങളെല്ലാം പട്ടിണി കൊണ്ട് നിറഞ്ഞ ജീവിക്കാൻ കഴിയാത്ത ആത്മഹത്യ കൂട്ടാത്മഹത്യയിലേക്ക് ഒരു ജനതയെ തള്ളിവിട്ടിരിക്കുന്നു. അപമാനിക്കുകയാണ് ജനങ്ങളെ. ജീവിക്കാൻ കഴിയുന്നില്ല, ഭിക്ഷാപാത്രമായി നിൽക്കുകയാണ്. ഭക്ഷ്യധാന്യമില്ല, പട്ടിണി കിടക്കുന്നു, ഗുഡോണുകൾ കെട്ടിക്കിടക്കുന്നു, ചീഞ്ഞു നാറുന്നു, ഇഷ്ടം പോലെ ആരും ചോദിക്കാനല്ല കയറ്റിയിരിക്കുന്നു. ആരാണ് ഈ ഇന്ത്യയിൽ കേന്ദ്രത്തിലിരിക്കുന്ന പാദുഷമാരാണോ? ജനങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ചവർ, ജനങ്ങളെ പട്ടിണിക്കിടുന്ന വൈരുദ്ധ്യമാണ് നമ്മൾ നേരിടുന്നത്. ഇവരുടെ രാഷ്ട്രീയമൊന്നല്ല, പച്ചയായ ജനങ്ങളുടെ ജീവിതമാണ് കോൺഗ്രസ്സുകാർ പന്താടിയത്. കഴിഞ്ഞ സംവത്സരങ്ങളെല്ലാം പല കാരണങ്ങൾ പറഞ്ഞു, ഒരു നിരീക്ഷണവുമില്ല. സാമ്പത്തിക ശാസ്ത്രം പറയുന്ന കുറച്ച് മന്ത്രിമാരുണ്ട് കേന്ദ്രത്തിൽ. ചിദംബരത്തിന്റെ എല്ലാ സാമ്പത്തിക ശാസ്ത്രവും മണ്ണടിഞ്ഞിരിക്കുക. നാണയപ്പെരുപ്പ് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. കയറ്റുമതി ഗണ്യമായി കുറഞ്ഞു. ഇത് ഇറക്കുമതിയുടെ രാജ്യമായി ഇന്ത്യ. ഇന്ത്യ ഒരു കമ്പോളമായി. ബഹുരാഷ്ട്ര കുത്തകകളുടെ കോർപ്പറേറ്റ് കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന ഒരു ചന്തയാണ് ഇന്ത്യ ഇപ്പോൾ. ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപ്പാദനം
व्यावसायिक विकास इंडिया मेखल एल समस्त मेखल स्तंभन वंबाध्य इंडिया वेड बैंकि विदेश कड़बाध्य इवे कॉमस इवे मतलब मंत्री पल तवण मंत्री अद्हमी जनपद नयपय अहिमद चलता राज्य सूचि या कड़ी टू जी स्पेक्ट्रम कईकॉप्टर പണ്ട് ജോർജ് വർണാണ്ടത്തെ ശവപ്പെട്ടി ഇറക്കുമതി ചെയ്ത കോട നടത്തിയത് പോലെ ഡിഫൻസിൽ പോലും അഴിമതി കൊടികുത്തി വാഴുന്നു. ഒരിക്കലും അഴിമതി തീണ്ടാൻ പാടില്ലാത്ത മേഖലകളാണതല്ല. വിദേശത്ത് ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്നത് കോടികൾ കൈയിട്ട് വരാനാണ് പറയുന്ന ഞങ്ങളല്ല. केंद्र गवर्मेंट भरणघटनापरम सी एन रेखा विनोद मंत्री वकुप्रित कणकोम मंत्री मंत्रिभा राज्य जन मेमस शशि तरूर शिक्षा मंत्री जनपद आघोष बीजेपी पत्र मूवायर अब चिदर सापति नये फल
5,00,000,000,000 രൂപയുടെ ഖജനാവിൽ ചോർത്ത് നടന്നിട്ടുണ്ട്. ജനങ്ങളുടെ 5,00,000,000,000 കെ വി തോമസ് നടപ്പിലാക്കുമെന്ന് പറയുന്ന ഫുഡ് സെക്യൂരിറ്റി ആക്ടിന് നടപ്പിലാക്കിയാൽ അതിന് 115,000,000,000 രൂപ മതി. 5,00,000,000,000 രൂപ അഴിമതിയിൽ ഒഴുകി ലക്ഷങ്ങളുടെ നികുതി ഇളവ് കൊടുത്തു കോർപ്പറേറ്റ് കമ്പനികൾക്ക്. ഇന്ത്യയിലെ വികസന പ്രവർത്തനങ്ങൾ താളം തെറ്റി. സംസ്ഥാനത്തിന് കിട്ടേണ്ട സാമ്പത്തിക സഹായങ്ങൾ കിട്ടുന്നില്ല. അവകാശപ്പെട്ടത് അർഹതപ്പെട്ടത് വിലക്കയറ്റം തടയാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ കമ്പോളത്തിൽ ഇടപെടുന്നില്ല. പൊതുവിതരണ സമ്പ്രദായത്തെ ചുരുട്ടിക്കെട്ടി 2009 മുതൽ കെ വി തോമസ് നടക്കാത്തൊരു ചാപ്ലൈ കൊണ്ട് നടക്കുകയാണ്. ഇതാണ് ഫുഡ് സെക്യൂരിറ്റി ലോകം മുഴുവൻ അംഗീകരിച്ചു. എവിടെ ആരംഗീകരിച്ച് 1 കിലോ അരി അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കിട്ടിയില്ല. 1 കിലോ അരി ഇന്ന് വരെ നടപ്പിലാക്കിയിട്ടില്ല. ആ നിയമം നടപ്പിലാക്കിയാൽ കേരളത്തിലെ പൊതുവിതരണ സമ്പ്രദായം അന്ന് തീരും. കാരണം ഇപ്പൊ ഞങ്ങളുടെ കാലത്ത് 35 കിലോ കൊടുത്തു. കെ വി തോമസിന്റെ ബില്ല് വരുമ്പോൾ 15 കിലോ ആയി. കെ വി തോമസിന് എവിടെ നിന്നാണ് ഈ 3 രൂപ 2 രൂപ കണക്ക് കിട്ടിയത്? ഇവിടെ LDF ഗവൺമെന്റ് കാലത്ത് ഐസക്കിന്റെ ധനകാര്യ വകുപ്പിന് ഉദാരമായി സാമ്പത്തിക സഹായത്തോടെ ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിൽ 62 ലക്ഷം ആളുകൾക്ക് 2 രൂപ കരിൽ നടന്നതുകൊണ്ട് ഞങ്ങൾ പടിയിറങ്ങി. അന്ന് ഈ ഉമ്മൻചാണ്ടി തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ്, അതുകൊണ്ട് തടയണമെന്ന് പറഞ്ഞ് ഇലക്ഷൻ കമ്മീഷന് ഹർജി കൊടുത്തു. 2 രൂപയുടെ അരി പാവപ്പെട്ടവരുടെ വായ്ക്കരി അരിയിൽ കല്ലുവാരിയിടാൻ ഇന്നിരിക്കുന്ന ഈ മുഖ്യമന്ത്രിയുടെ ഉമ്മൻചാണ്ടി ഞങ്ങളുടെ ഗവൺമെന്റിന്റെ ആ പദ്ധതി പൊളിക്കാൻ അവസാനിപ്പിക്കാൻ അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പെറ്റീഷനുമായി പോയി ഞങ്ങൾ നിയമസഭയിൽ ചോദിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നടപ്പിലാക്കാൻ അദ്ദേഹം സുപ്രീം കോടതി പോയി. ജനങ്ങളുള്ള പ്രതിബദ്ധ ഞങ്ങളുടെ ഐഡിയ ആണ്. LDF കൊടുത്ത ഒരു ഐഡിയയാണ്. പിന്നെ 1 രൂപ UDF പറയുന്നത് 3 രൂപ എന്ന് ഇപ്പോ കെ വി തോമസ് പറയുന്നത്. ആ ബില്ല് പാസ്സായതല്ലാതെ ഒരു സ്റ്റേറ്റിലും നടപ്പിലായിട്ടില്ല. തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള തനി തട്ടിപ്പാണ് കെ വി തോമസിന്റെ ഈ ഭക്ഷ്യ സുരക്ഷാ ബിൽ. ഞങ്ങൾ ആവശ്യപ്പെടുന്ന, ജനങ്ങൾ ആവശ്യപ്പെടുന്നത് ഇന്ത്യ ഗവൺമെന്റിനോട് സാർവത്രികമായ രക്ഷ സമ്പ്രദായമാണ്. എല്ലാവർക്കും രക്ഷ കിട്ടണം, ന്യായമായ വിലയ്ക്ക് ഭക്ഷ്യധാന്യം കിട്ടണം. അത് ഇന്ത്യയിലെ പൗരന്മാരുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അതിന് ചങ്ങലക്കിടാനും നിയന്ത്രിക്കാനും ഒരവകാശവും ഭരണാധികാരിക്കുമില്ല. അതാണ് ഞങ്ങളുടെ സമീപനം. എല്ലാവർക്കും രക്ഷ കിട്ടണം. ഈ കോഴ മുഴുവൻ ഒഴുകിപ്പോയ കാശുണ്ടായിരുന്നെങ്കിൽ കേരളത്തിലെ 126 കോടി ജനങ്ങൾക്കും സൗജന്യമായ ഭക്ഷ്യധാന്യം വരണം. ഇവിടെ മാത്രം മതി. ഇതെങ്ങനെ പോകും ഒരു രാജ്യം? മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ കിടക്കുന്നില്ല. എന്നെ ഒരുപാട് നേതാക്കന്മാരുണ്ടാവും. ഈ ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഏറ്റവും കടുത്ത ജനദ്രോഹ നടപടികൾ ലോകം മുഴുവനുള്ള ജനങ്ങൾ, അതാത് ഭരണകൂടങ്ങൾക്കെതിരായി തെരുവിൽ വന്ന് യുദ്ധം ചെയ്യുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങൾക്ക് കൈവന്ന ഈ അവസരം, അതിലെവിടെ 3ാം ചേരി എവിടെ, 4ാം ചേരി എവിടെ? ഇടതുപക്ഷത്തിന് ഐക്യമുണ്ടോ? എന്തെങ്കിലും നാളെ പോയില്ലേ? എല്ലാം സത്യമാണ്. ഇതെല്ലാം പകൽ വെളിച്ചത്തിൽ ഞങ്ങൾ അംഗീകരിക്കുന്ന, ഞങ്ങളിതൊന്ന് പൊളിച്ച് കച്ചവടങ്ങളൊന്നുമില്ല. അതൊന്നും കൊണ്ട് നടക്കാമതില്ല. എന്നാൽ ഈ കാര്യം മുഴുവൻ മനസ്സിലാക്കിയ ഒരാള് കേരളത്തിലുണ്ട്. അതേ ഇപ്പോ ചാലക്കുടി സാറാണ് പി സി ചാക്കോ ഇന്ന് പറഞ്ഞ കാര്യത്തില് സുധീരൻ മറുപടി പറയണം.
ईसी जाको पत्र समय ले नर्ती पर दो अदे आदे पर दे बाकी इंग्लिश आया ना अदा इधर people are not favor for congress congress से निम्न ले बल्ला जनरल पढ़ लेना रा एआईसीसी ने वक्ता हुआ कांग्रेस से वक्ता हुआ सारा जीवन थे ऐसा करते हैं बोलो ना ये याद हार के बाना प्रधानमंत्री बोले गवर्नमेंट ने चेहरा नहीं देखा पत्रकारों ने बोला विमुख तो नहीं किया तो आरे प्रधानमंत्री सुधीर ने आदर्श धीरे निपा अवर इतनों डाला ये भी नहीं किया तो आदर्श हम उल्लिखित होते हैं ले उल्लिखित होते हैं ले सीटर आरे ले अनोट बाती इनोट बाती अपरत बाती इपरत बाती पंड दिंगल कैरिया इड़ा बगेरे लोगों दिंगल टिप्पो केरान पच्चन नहीं ला आठ भी और क्यों है ना तीन बैगे ना कोटम बंजना कबड़े पिकल कल्ला तरंगल आलीबादी जनगण लोग तरफने भी लाएगा एंडर सिस्टम सिविल एडमिनिस्ट्रेशन कंप्लीट नहीं है अरे थोड़ा सी पाव पटे बच्चों से मार रहा है यानी उनका किताब फिर हम लोग अबे शांत सब पटे हैं ना केले तो जगह संभव नहीं है करी आई है सुबह से मार रहे संगठन का योग इंजर ना अबे उतना जाने के लिए कुड़ता मंदर वाले पर इंजर तो तू अपड़ा नहीं है कि साथ में बल्ला तने बल्ला अबे पर जो यानी उनका अब ऐसा ही क्या मुचक्रे चिंदे धनुष चिंदे इधर ना आने वाले धनुष लगा पाला ये सुधीर वसन मारे कूटना तोड़ा कोई डिपोटेशन लगा सेक्रेटरी के उम्मन जान भी दो वसन बूटी इधर लगा ये पानी चला आने देंगे बूटी कड़क कर अब रे आने नहीं लगा अब रे नाने नहीं लगा धनुष नहीं लगा आने नहीं लगा भगवान नहीं लगा எல்லத்துல பரவன நிறுவனம் அதுல கச்சோட நிறுவனம் ஈ தேர்தெடுப்பு கழியும்போ ஆரெல்லாம் எந்தெல்லாம் பண்ணாலும் சரி இந்திய இடதுபட்ச ஜனாதிபத்திய சக்திகளுடைய சகாயம் இல்லாது ஒரு பரணம் உண்டாவில்ல இதுன்ற அந்தியமான ஈ மன்மோகன் சிங்கிண்ட சோனியா காந்தியுடைய காங்கிரசின் பரணத்தின் அந்தியமான அந்த கூதாசியான நடக்கும் அதான் ஈ தேர்தெடுப்பு सरिता ആട്ട പേരൊക്കെ പറഞ്ഞത് മറ്റൊരാളുടെ പേര് പറയാനുള്ള ഇടയുള്ളത് കൊണ്ടാണ് അപ്പുറത്ത് പോയെന്നും പറയുന്നു ഞങ്ങളുടെ ഒന്നും അറിയില്ല സരിത ആരില്ല പറഞ്ഞിടത്തോളം കേട്ടിടത്തോളം എല്ലാം കേന്ദ്രമന്ത്രിമാരാണ് സംസ്ഥാന മന്ത്രിമാരാണ് ആഭിജാത്യമുണ്ട് സംസ്കാരമുണ്ട് നല്ല ഒരു മനുഷ്യനെങ്കിൽ നാട്ടുപുറത്തെ ഒരു ഗ്രാമീണന്റെ സംശുദ്ധിയുള്ള ഒരു കൃഷിക്കാരന്റെ ഒരു ചുമട്ടുകാരന്റെ സംസ്കാരം ഈ മന്ത്രിമാർക്കുണ്ടോ കേന്ദ്രത്തിലെ മന്ത്രിമാർക്കുണ്ടോ ഇവിടുത്തെ മന്ത്രിമാർക്കുണ്ടോ എന്തെല്ലാമാണ് നിയമസഭയിൽ ഞങ്ങൾ കൊണ്ടുവന്നത് നിയമസഭയുടെ ഉന്നയിക്കുന്നതെല്ലാം തള്ളിക്കളയാണ് റേഷൻ ഇല്ല പഞ്ചസാര ഇല്ല മണ്ണെണ്ണ ഇല്ല ഞാൻ കേരി തോമസിനോട് ചോദിക്കുന്നു അഞ്ചു കൊല്ലം നിങ്ങളുടെ മുമ്പിൽ നടന്ന ഒരാളാണ് ഞാൻ അഞ്ചു കൊല്ലം കേരളത്തിന് അർഹമായ റേഷൻ ഉണ്ട് ഞങ്ങൾ ഈ മന്ത്രിമാരടക്കം ഐസക് അടക്കം വി എസ് അടക്കം ഞങ്ങൾ മന്ത്രിമാർ ഡൽഹിയിൽ പോയി കേരളത്തിലെ ആളുകളെ പട്ടിണിക്കിടാൻ സാധ്യമല്ല കേന്ദ്രത്തിന് വിഹിതം തരണം
അർഹമായ തരണം അരിയും ഗോതമ്പ് പഞ്ചസാര മണ്ണെണ്ണയും കിട്ടണം നിങ്ങൾക്ക്. ഡൽഹിയിൽ തെരുവിൽ ഇരുന്നവരാണ് ഉണ്ടായിരുന്നല്ലോ. നിങ്ങളുടെ ഗവൺമെന്റ് തന്നെയല്ലേ ഉമ്മൻചാണ്ടി? എങ്ങനെയുണ്ട് പൊതുവെ സമ്പ്രദായപ്പോൾ 1 കിലോ അരി കൂടുതൽ കേന്ദ്രത്തിന് വാങ്ങാൻ കഴിഞ്ഞോ? 1 ലിറ്റർ മണ്ണെണ്ണ വാങ്ങാൻ കഴിഞ്ഞോ? 1 തുള്ളി പഞ്ചസാര കൂടെ വാങ്ങാൻ കഴിഞ്ഞോ? ഉമ്മൻചാണ്ടി എട്ട് കേന്ദ്രമന്ത്രിമാർ കേരളത്തിലെ ജനങ്ങൾ പിടയുമ്പോൾ, മാവേലിസ്റ്ററുകളുടെ വില വർദ്ധിക്കുമ്പോൾ, റേഷൻ കടയിൽ ധാന്യങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ, മണ്ണെണ്ണയില്ലാതെ മത്സ്യത്തൊഴിലാളിക്ക് മീൻ പിടിക്കാൻ പോകാൻ കഴിയാതെ വരുമ്പോൾ, നിങ്ങൾ മന്ത്രിമാരല്ലേ ഞങ്ങൾ എഴുതിയ തീരുമാനിച്ച അവസാനം ഐസക് അവതരിപ്പിച്ച ബഡ്ജറ്റിൽ IOC ആവശ്യമായ മണ്ണെണ്ണ വാങ്ങി 1 ലിറ്ററിന് 25 രൂപ സബ്സിഡി ഇട്ട് കൊടുക്കാൻ, മത്സ്യത്തൊഴിലാളി കൊടുക്കാൻ 25 കോടി രൂപ 3 മാസത്തേക്ക് ബഡ്ജറ്റിൽ നീക്കിവെച്ചു. ആ ബഡ്ജറ്റാണ് നിങ്ങൾ ചവിട്ടുകൊണ്ടേ കളഞ്ഞത്. നിങ്ങളുടെ അധികാരത്തിൽ കെ വി തോമസ് നിങ്ങളെ മത്സ്യത്തൊഴിലാളികളുടെ നീതി കാണിച്ചോ? നിങ്ങൾ ഇവിടുന്ന് കുറെ ആളുകളെ ശില്പന്തികളെല്ലാം കൂട്ടി ക്ലൈനി കയറ്റി അവിടെ കൊണ്ടുപോയി ചാപ്പാടെല്ലാം മാറ്റി കൊടുത്ത് താജ്മഹാളെല്ലാം കാണിച്ചിട്ട് തിരിച്ചു വിടുന്നതല്ലാതെ നിങ്ങൾ ഈ കേരളത്തിന്റെയോ നിങ്ങളെ ഈ കൊച്ചിയുടെയോ പാവപ്പെട്ട ആളുകൾ വോട്ടർമാര് വികസനത്തിന്റെ കാര്യം തോന്നുന്നില്ല. കുറ്റവാളിയാണ് നിങ്ങൾ. അതാണ് ഇവിടെ പല രാജ്യങ്ങൾ പറഞ്ഞൊരു മാറ്റം അനിവാര്യമാണ്. കേരളത്തിലെ സംഭവ വികാസങ്ങളൊന്നും ഞാൻ വിശദീകരിക്കുന്നത് എന്ത് നാടകമാണ്? ഉമ്മൻചാണ്ടി ഇവിടെ നടത്തുന്നത് എന്ത് നാടകമാണ്? സമരങ്ങളെല്ലാം പുച്ഛിച്ചു തള്ളി, എല്ലാ സമരങ്ങളും പരാജയപ്പെട്ടു എന്നാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന. സെക്രട്ടേറിയറ്റ് 2 ദിവസം പൂട്ടി. ഞങ്ങൾ നിയമസഭയിൽ ചോദിച്ചു, നിങ്ങൾ എന്തിനാ സെക്രട്ടേറിയറ്റ് പൂട്ടിയതാ? പുന്നപ്ര വയലാറിലെ വെടിവെപ്പ് നടക്കുമ്പോ പോലും തീപ്പിരാമസമയത്ത് പൂട്ടിയില്ല ഹജൂർ കച്ചേരിയെ. സെക്രട്ടേറിയറ്റ് പൂട്ടി. നിങ്ങളറിഞ്ഞില്ല, കൊച്ചിക്കാര് അറിഞ്ഞില്ല, ഞങ്ങളുടെ തിരുവനന്തപുരം ജില്ലയിൽ പ്രഭാതം പുലർന്നപ്പോൾ 20 കമ്പനി പട്ടാളം വന്നിരിക്കുന്നു. സ്കൂളിലെ ആളുകൾ കാത്തുണ്ടല്ലേ കേര്. സെക്രട്ടേറിയറ്റ് പൂട്ടി, പട്ടാളത്തെ വരുത്തി, നിയമസഭ കില്ലറ്റിൻ ചെയ്തു. കോൺഗ്രസ്സുകാരെ, നിങ്ങൾ ജനാധിപത്യം പറയുന്നു. ഏത് ജനാധിപത്യം? സെക്രട്ടേറിയറ്റ് ബ്ലാക്ക്ഔട്ട് ചെയ്തു, പട്ടാളത്തെ വെറുതെ വിളിച്ചു, അസംബ്ലി പിരിച്ചുകൊണ്ട് നിങ്ങൾ. ഇതാണ് ജനാധിപത്യം? സമരങ്ങളെ അടിച്ചമർത്തി. ഞാൻ ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ 3.5 കൊല്ലമായി ഉമ്മൻചാണ്ടി നടത്തിയിട്ടുള്ള മർദ്ദനങ്ങളുടെ കണക്കുകൾ എത്രയൊക്കെയാണ്? ഞാൻ അവസാനിപ്പിക്കുന്നു. സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് കാര്യം അവർ പറയുന്നുണ്ട്. ആ ബില്ല് ഇതുവരെ പാർലമെന്റിൽ കൊണ്ടുവന്നിട്ടില്ല. പാർലമെന്റിൽ ഇന്ന് വരെ സ്ത്രീകൾക്ക് അവകാശമുള്ള സംവരണ ബില്ല് കൊണ്ടുവരാൻ അവരൊരിക്കലും മെനക്കെട്ടിട്ടില്ല. സ്ത്രീകളെ കൂട്ടത്തോടെ വഞ്ചിച്ചു. അത് മാത്രമല്ല, ഇപ്പൊ ജീവിക്കാനൊരു കേന്ദ്രമന്ത്രിയുടെ ഭാര്യയായി കഴിഞ്ഞാൽ പോലും ആയിച്ചില്ല. എന്തിനാ കൊല നടന്നു? കൊലയാണോ ആത്മഹത്യയാണോ? എന്ത് സംഭവിച്ചു ഒരു കേന്ദ്രമന്ത്രിയുടെ ഭാര്യയ്ക്ക്? ഡൽഹിയിൽ 5 നക്ഷത്ര ഹോട്ടലിൽ പട്ടാപ്പകൽ എന്താ നടന്നത്? ഒരു ഉത്തരവാദിത്വം ആർക്കുമില്ല. ഇത്ര അനാഥമാണത്. നിലമ്പൂര് ഒരു കോൺഗ്രസ് മന്ത്രിയുടെ ഓഫീസിൽ, കോൺഗ്രസിന്റെ ഓഫീസിൽ രാധയുടെ നിലവിളി കേൾക്കുന്നുണ്ടോ ഈ തെരഞ്ഞെടുപ്പിൽ? പുറത്തു വന്നിരിക്കുന്നത് 15 മുറിവുകളാണ്. എല്ലാ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എങ്ങനെ മുറിവെന്നു? സുനന്ദ പുഷ്കർ ആത്മഹത്യയാണെങ്കിൽ ഡൽഹി പോലീസിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് 12 മുറിവുകൾ സുനന്ദ പുഷ്കറിന്റെ ദേഹത്തുണ്ട്. 2 ഇപ്പോഴത്തെ സംഭവങ്ങളാണ്. എത്രയോ സംഭവങ്ങൾ ഇങ്ങനെ. സ്ത്രീകൾക്ക് രക്ഷയുണ്ടോ? ഇരയുടെ മൊഴിയെടുത്ത്
പ്രതിയെ കേസെടുക്കണമെന്ന് പ്രതിക്കെതിരായി കേസെടുക്കണമെന്ന് പറഞ്ഞ പാർലമെന്റും പാസാക്കിയ നിയമം എവിടെ? ഈ ഡൽഹിയിലെ കൊലപാതകം എവിടെ? നിലമ്പൂരിലെ കൊലപാതകം എവിടെ? എന്താ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ കഴിയാതെ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്ക്? കേന്ദ്രത്തിലും സ്ത്രീകൾക്ക് രക്ഷയില്ല, കേരളത്തിലും രക്ഷയില്ല. ആർക്കെങ്കിലും ഒരു സഹായം ചെയ്തോ? ഒരു വ്യവസായം തുടങ്ങിയോ? പത്ത് ആളുകൾക്ക് ജോലി കൊടുത്തോ? ഞങ്ങൾ ഇഷ്ടം പോലെ കൊടുത്ത പെൻഷൻ മുഴുവൻ റദ്ദാക്കിയവര് മരവിപ്പിച്ചു. ഉത്തരവയ്ക്ക് പെൻഷനില്ല, ചേരവയ്ക്ക് പെൻഷൻ ഇപ്പൊ കൊടുക്കുന്നില്ല, വിധവകൾക്ക് പെൻഷൻ കൊടുക്കുന്നില്ല, മത്സ്യത്തൊഴിലാളിക്കില്ല, പരമ്പരാഗത മേഖലയിൽ എല്ലാ പെൻഷനും മരവിപ്പിച്ചു. എന്നിട്ടും മാണി പറയുന്നു എല്ലാം ഇവിടെ ഭദ്രമാണ്, സമ്പൽ ഘടന പൂട്ടിയിരിക്കുകയാണ്. ഞങ്ങളൊരു ഗവൺമെന്റ് എന്റെ അവസാന കാര്യങ്ങളൊന്നും പറയുന്നില്ല. നിയമസഭാ സാമാജിക നിന്മാർക്ക് പോലും ചരിത്രത്തിൽ ആദ്യം കിട്ടേണ്ട ആനുകൂല്യം കൊടുക്കുന്നില്ല. പണമില്ല, കാശില്ല, ഖജനാവ് കാലിയാണ്, പാപ്പരായ ഖജനാവാണ് ഇവിടെ. മാണിയുടെ ഖജനാവ് കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ സമ്മർദ്ദത്തിലാണ്. സഹാക്കളെ, സുഹൃത്തുക്കളെ, ഇതാണ് നമ്മുടെ വിഷയം. രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങളുടെ ഒരു പോരാട്ടത്തിന്റെ വേദിയാണ് തെരഞ്ഞെടുപ്പ്. തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഭാഗ്യമായി കിട്ടിയ പരിചയസമ്പന്നനായ നല്ല നമ്മുടെ എല്ലാം നല്ല സുഹൃത്തായ എന്റെ നല്ല അടുത്ത സുഹൃത്തായ നമ്മുടെ ക്രിസ്റ്റിയെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കാൻ നമ്മൾ ഇവിടെ തീരുമാനമെടുക്കുന്നു. ഈ പോരാട്ടത്തിൽ വൻ വിജയമായി ഈ എറണാകുളത്തിന്റെ ചരിത്രം മാറ്റി എഴുതണമെന്ന വിനയപൂർവമായ അഭ്യർത്ഥനയോടുകൂടി വിപ്ലവ അഭിവാദനങ്ങളോട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈ കൺവെൻഷൻ ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും.